എല്ലാവരുടെയും ഹൃദയം മൈക്കൊന്ന് കുത്താവൂ ഞാൻ പഠിച്ചവനോ. ചില ഉദ്ഘാടനങ്ങളിലൊക്കെ നമ്മൾ വിളിക്കുന്ന ചില ആൾക്കാരൊക്കെ അറിയാലോ എന്താ ഈ ലോകം. നാലാമത്തെ ദിവസം ഫഹദ് വന്ന് ഫഹദ് വറക്കേണ്ടത് എന്ന് വെച്ചാ ഇവരെന്തൊരു പെർഫോമൻസ് ആണ് ചെയ്തേക്കണേ. പ്രത്യേകിച്ച് ആണുങ്ങളെ നമുക്കൊരു സിനിമയില് നമ്മളൊരു സൗഹൃദം സൂക്ഷിക്കണം തീർച്ചയായിട്ടും. നിർബന്ധമുണ്ടോ? വേറൊരാൾക്കെന്നെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല, സാധിക്കില്ല. പിന്നെ എനിക്ക് എന്തിനാ മെയിൻ കഥാപാത്രം നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ല, ഷെയ്ൻ എന്റെ അടുത്ത് ഇരിക്കില്ല, അതുകൊണ്ടില്ല. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ വിത്ത് ദി എക്സ്പെർട്സ്, ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നാല് അതിഥികൾ, നാല് പേർക്കും സ്വാഗതം. താങ്ക് യു. ലിറ്റിൽ ഹാർട്ട്. ആരുടെയാണ് ഹാർട്ട്? മൈക്കൊന്ന് കുത്താവൂ ഞാൻ പഠിച്ചവനോ. അതിനുണ്ട് മൈക്കൂരിയല്ലേ, അതിനുവേണ്ടി മൈക്കൂരിയ പ്രശ്നമല്ല, അത് സൗണ്ട് കിട്ടിലും കുഴപ്പമില്ല. എന്തായാലും നല്ലൊരു സിനിമ റിലീസിന് ഒരുങ്ങിയാണ്. പ്രൊഡ്യൂസർ ഹാപ്പി അല്ലേ? 100% പടം കണ്ടോ? പിന്നെ മ്യൂസിക്കും എല്ലായിട്ട് കണ്ടു. ഞാൻ കണ്ടു, ബാബുചേട്ടൻ കണ്ടു, ഷെയ്ൻ കണ്ടു. വലിയ മീഡിയം സ്ക്രീൻ ഇവിടെ ഇരിക്കണോ? ഇതൊന്ന് പിടിച്ചാലോ നമുക്ക്. ഇത് പറഞ്ഞ എന്റെ ഡെമോൺസ്ട്രേഷൻ. ഇതൊക്കെ ഒരു സിനിമയുടെ ഭാഗമാണ്. അപ്പൊ എന്ത് രസമായിരുന്നു ലൊക്കേഷൻ നയിപ്പാലും. എന്നോട് പറഞ്ഞു ഇത് നിങ്ങള് വീഡിയോ എടുക്കല്ലേ, നിങ്ങക്ക് നീ റീച്ച് ആയിക്കോട്ടെ ഓർത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അതെ, കറക്ഷൻ ഇംപ്രൊവൈസ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന വളരെ ട്രോളാൻ വേണ്ടിട്ട് പുള്ളി നമുക്ക് തരും. എന്നിട്ട് അത് പറയിപ്പിച്ചല്ലോ നാലും. അല്ല, എന്നോട് എന്താണ് ഉദ്ദേശം? ഇനിയും നന്നായി അതൊക്കെ സിനിമയിലേക്ക് നമുക്ക് സിനിമയിലേക്ക് ഒന്ന് പോകാം. പ്രൊമോഷൻ തന്നെ ഗംഭീരമായിട്ട് ഒരു ബർത്ത്ഡേ ആഘോഷം, അതൊക്കെ വലിയ രീതിയിൽ അത് വളരെ കോയിൻസിഡന്റ്ലി ഞങ്ങൾ ഷൂട്ടിന്റെ സമയത്ത് അറിഞ്ഞു. അതന്നെ എനിക്ക് മനസ്സിലായി ചേട്ടാ. അതായത് നമ്മൾ ഷൂട്ട് ഞങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നു, നൈറ്റ് ഷൂട്ട് ഒക്കെ ചെയ്യില്ലേ ആ സമയത്ത്. രാത്രി എല്ലാരും കൂടി കട്ടൻ കാപ്പി ഒക്കെ കുടിച്ചിരിക്കുന്ന സമയത്ത് ഞാനൊരു കട്ടൻ കാപ്പി കുടിച്ച്, ഷെയ്ൻ ഒരു കട്ടൻ കാപ്പി കുടിച്ച്, ഭാരതി ചേച്ചി ഒരു കട്ടൻ കാപ്പി, രഞ്ജി സാർ ഒരു കട്ടൻ കാപ്പി, അങ്ങനെ എല്ലാരും കുടിച്ചിരിക്കുന്ന ചോദിച്ചതാണ് എപ്പോഴാ മഹിമയുടെ ബർത്ത്ഡേ എന്ന് ചോദിച്ചപ്പോ ഞാൻ 21st December. പക്ഷേ തൊണ്ടത് 21st നമ്മുടെ ബർത്ത്ഡേ ഡിസ്കസ് ചെയ്തപ്പോ ഷെയ്ൻ എന്റെ അടുത്ത് ചോദിച്ചത് അല്ല, ഇത് സാധു ചേച്ചി ഞങ്ങൾക്ക് തന്ന സർപ്രൈസ് ആണ്. അപ്പൊ ഇത് എല്ലാരും ഇരുന്ന് കേട്ടോ, ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മള് കാഷ്വലി സംസാരിക്കുമ്പോ
തുടങ്ങിയിട്ടുള്ളത്. അതെ, ഷെയ്ൻ ചോദിച്ചു എപ്പോഴാണ് പിറന്നാള് എന്ന് ചോദിച്ചു. അപ്പൊ അപ്പോഴാണ് എല്ലാരടുത്തും റിവീൽ ആവുന്നത്. ഞങ്ങൾക്കും അറിയില്ലായിരുന്നു, ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. അപ്പൊ എങ്ങനെയാണ് റിവീൽ? അതൊക്കെ വലിയ രീതിയിൽ നമുക്ക് വാർത്താ പ്രാധാന്യം കിട്ടി. സിനിമയ്ക്ക് നല്ലൊരു പ്രൊമോഷൻ, നല്ല രീതിക്കാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. എല്ലാരും കൂടി നല്ല രീതിക്ക് സെലിബ്രേറ്റ് ചെയ്തു. ഷൈനും നല്ല രീതിക്ക് അങ്ങനെയൊക്കെ സിനിമ എത്രമാത്രം പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുമോ അതങ്ങനെയൊക്കെ എത്തിക്കുന്നുണ്ട്. ചന്ദ്ര, ഇനി സിനിമ ഇറങ്ങുമ്പോൾ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. നമ്മള് 100% മാർക്കിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി പ്രേക്ഷകർ വിധി എഴുതണം. അത്രം ഇത്തരമൊരു സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് പ്രഷർ ഏറ്റെടുക്കുക? നീ കഥ കേട്ടപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? 100% ഏറ്റെടുക്കും. കാരണം ഇതൊരു ഫാമിലി ഫൺ എന്റർടൈനറാണ്. എല്ലാ തരത്തിലുള്ള ഓഡിയൻസിനും, അതായത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. അപ്പൊ 3 ലവ് സ്റ്റോറീസാ പറയുന്നത്. മാത്രമല്ല ഫാമിലി ലവ് സ്റ്റോറീസ്, അതിന്റെ കൂടെ ഫാമിലി സബ്ജക്റ്റും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ കുടുംബ പ്രേക്ഷകർക്കും, എല്ലാരും കുടുംബമുള്ള ആൾക്കാരല്ലേ, അപ്പൊ എല്ലാവർക്കും എന്തെങ്കിലും ഒരു രീതിയിൽ കണക്ട് ആവും. അതാ പറഞ്ഞേ അതുകൊണ്ട് തന്നെ അവർക്ക് കണക്ട് ആവും. എവിടെയെങ്കിലും ഒരു പോയിന്റിൽ കണക്ട് ആവും. അത് അതായത് 3 ലവ് സ്റ്റോറീസ്, 3 ജനറേഷന്റെയും കൂടെ ലവ് സ്റ്റോറീസ് ആയിട്ട് കാണാം. അപ്പോ ഇപ്പം ഇവരുടെ ലവ് സ്റ്റോറി ആണെങ്കിൽ അതൊന്ന്, ഞങ്ങളുടെ ലവ് സ്റ്റോറി ആണെങ്കിൽ വേറെ. അപ്പൊ ഇങ്ങനെ ഞാൻ സ്പോയിലർ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതൊരു സ്പെഷ്യൽ സംഭവമാണ്, നമ്മുടെ ഹൈലൈറ്റ് ലവ് സ്റ്റോറി. ഹൈലൈറ്റ് ലവ് സ്റ്റോറി ആണത്. അപ്പൊ എന്താ സെന്റ, വളരെ സംഘടന നിറഞ്ഞ എന്തായിരുന്നു ഇതെല്ലായിട്ടും പറയുന്ന കാര്യം? വളരെ ദുർഘടം പിടിച്ച വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച്. അപ്പം ഇങ്ങനെയുള്ള ലവ് സ്റ്റോറി ഉള്ളതുകൊണ്ട് എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർക്കും വളരെ എന്താ റിലേറ്റബിൾ ആയ പെട്ടെന്ന്, അയ്യോ അങ്ങനെയല്ല, അതല്ല അങ്ങനെയല്ല അങ്ങനെയല്ല. അപ്പൊ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരുപാട് റിലേഷൻഷിപ്സ് ആണ് സിനിമയിൽ. അല്ല, ഈ 3 പ്രണയകഥ പറയും എന്ന് പറയുമ്പോൾ, 3 പ്രണയകഥ വ്യത്യസ്തമായ പ്രണയകഥ, പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് 3. ഇപ്പൊ ബാബുചേട്ടന്റെ കഥ പറയാനാണെങ്കിൽ, ബാബുചേട്ടന്റെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബാബുചേട്ടന്റെ പറയാ കുറച്ചുകൂടെ ഒരു ഏജ്, അതായത് ഒരു 50s ഉള്ള 50+ മകൻ മുൻകൈ എടുത്തിട്ടാണ് അച്ഛന്റെ കല്യാണം. അതിനേക്കാൾ കൂടുതൽ അതിനകത്ത് അതായത് ബാബുചേട്ടൻ സ്നേഹിക്കുന്ന പെൺകുട്ടി, അവര് ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ നമ്മുടെ സമൂഹത്തിൽ തന്നെ പല ഇതുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ ആൾക്കാർ വേറൊരാളെ സ്നേഹിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചൊരാള്, അതാ പറഞ്ഞ ഭർത്താവ് മരിച്ചൊരാള്, കല്യാണം കഴിഞ്ഞ ഒരാള് വേറൊരാളെ സ്നേഹിക്കാൻ പാടില്ല, ഭർത്താവ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വേറൊരാളെ കല്യാണം കഴിച്ചാലും ഒക്കെ ഭയങ്കര മോശമായിട്ടാണ് സമൂഹം കാണുന്നത് അവരെ. അപ്പൊ അതിനെ ഒന്ന് കാര്യം, കുട്ടികളെ നോക്കുക എന്നുള്ളത് എപ്പോഴും എല്ലാരും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് വെക്കും. അപ്പോ ഇതിനകത്ത് തന്നെ ഒരു ഡയലോഗിൽ പറയുന്നുണ്ട്, 10 വർഷം കഴിഞ്ഞാൽ നീ നിന്റെ കാര്യം നോക്കി പോകും, പിന്നെ എനിക്ക് ആരാ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെല്ലാ സ്ത്രീകളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഓരോ ലവ് സ്റ്റോറിയിൽ, ഇപ്പൊ ബാബുചേട്ടൻ ലവ് സ്റ്റോറിയിൽ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ഓരോന്നും ഇച്ചിരി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സാധനം പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. തീർച്ചയായിട്ടും ശ്രമിച്ചിട്ടുണ്ട്. ബജറ്റ് ഒരു സോങ് ഒക്കെ ഇറങ്ങി, അത് ഗംഭീരമായിട്ട് പ്രഷർ ഏറ്റെടുത്തു. നിങ്ങൾ പൊളിയാട്ടോ. അതെ, ഈ സമയത്തല്ല ഇതൊക്കെ കിട്ടണേ, ഒരു വിഷമം. വന്നിട്ട് 30 വർഷമായി. മുപ്പത് വർഷമായി സിനിമയിൽ വന്നിട്ട് ആദ്യമായിട്ട് പ്രണയ പിന്നെ എനിക്ക് ഹീറോ അല്ലേ, അതിനകത്ത് വിജയരാഘവൻ അല്ലേ ഹീറോ. ഞാൻ അതിനകത്ത് പ്രണയമൊക്കെ ഉണ്ടല്ലോ, ഒരു ബാഡ് ബോയ് സാധനമായിരുന്നു. പ്രണയം ഇല്ലല്ലോ, സോങ് തന്നെ ഇല്ലല്ലോ. പ്രണയം പ്രണയം അങ്ങോട്ട് വരുന്നില്ല, കണ്ണില് മുഴുവാണെങ്കിലും മറ്റേ പറയട്ടെ, അവിടെയൊക്കെ കൈ വീണിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു പൊക്കുന്നിടത്തൊക്കെ മറ്റേ ഉമ്മറൊക്കെ നോക്കുന്നവർ.
ഇവർക്കെല്ലാം ഹൃതിക് റോഷന്റെ പ്രണയം തന്നെ വേണമെന്ന് പറഞ്ഞാൽ അയാളെ വിളിച്ചാൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതാണ് വേണ്ടത് അല്ലെ. നമുക്ക് നമ്മുടെ പ്രണയമല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. മറ്റേനകത്ത് ചേച്ചിയുടെ പറയാം എന്റെ ഗർഭം ഇങ്ങനെ അല്ലാന്ന് പറഞ്ഞ പോലെ നമ്മുടെ നമ്മുടെ പ്രണയവും നമ്മുടെ നിങ്ങൾ എന്ത് ചെയ്ത് മനസ്സിലായി ഫിസിക്ക് ഫിസിക്ക് ശരീരമുള്ള ആൾക്കാർക്ക് പ്രണയമില്ല. ഇതിനകത്ത് ഒരു സീനുണ്ട്, അതായത് ഇവരുടെ ഒരു ഇമോഷണൽ സീനുണ്ട്. ആ സീനിൽ ഒരു പാട്ടാ, ഇന്ദ്രാട്ടൻ പാടിയിരിക്കുന്ന ഒരു പാട്ടാ. അതില് ആ ഇന്ദ്ര ഇത് പാടിയിട്ടുണ്ട്. ആ ഇന്ദ്രാട്ടൻ പാടിയിരിക്കുന്ന പാട്ടില് ബാബുചേട്ടൻ നടന്നു വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ശരിക്കും മമ്മൂക്ക നടന്നു വരുന്നതാണ് എനിക്ക് തോന്നുള്ളൂ. ശരിക്കും നിങ്ങൾ പടം കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാടുണ്ട്. ഞാൻ കവർ ചെയ്ത് പോന്നിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് അത് നടപ്പാക്കാറിയ ജീവിതത്തിൽ നമ്മൾ എന്തോരം നടന്നേക്കണതൊക്കെ അല്ല. സീ ഇതൊക്കെ എന്നറിയാമോ, നമ്മൾക്ക് ഒരേ അവസരങ്ങൾ കിട്ടുമ്പോഴല്ലേ. ഇപ്പൊ ഈ എന്ന് വെച്ചാല് പണ്ട് ആ കുറെ വളരെ ഇടിയുണ്ടായപ്പോ എല്ലാവരും കോമഡി, പിന്നെ കോമഡി ചെയ്തപ്പോ ഇയാൾക്ക് കോമഡി അറിയുള്ളൂ. നമ്മൾ ഓരോന്ന് മാറ്റി മാറ്റി ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം കിട്ടി നമ്മൾ ഉള്ളിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കല്ലേ. അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴാണോ നമുക്ക് വേറെ വേറെ കഥാപാത്രം കിട്ടുമ്പോഴാണോ നമ്മുടെ മനസ്സ്. പിന്നെ അത് നമ്മൾ ചലഞ്ച് ആയിട്ട് എടുക്കും. അപ്പൊ നമ്മൾ ഈ 30 വർഷത്തെ നമ്മുടെ കഷ്ടപ്പാട് നമ്മൾ ആലോചിക്കും, ഇത് കിട്ടിയിട്ടില്ലല്ലോ, നമ്മൾ 10 വർഷം ഊമയായിരുന്നല്ലോ. അതൊക്കെ ആലോചിച്ചിട്ടാണ് തകർക്കണം. അല്ലെങ്കിൽ ഇവര് പറഞ്ഞ പോലെ അല്ല, നമ്മുടെ മനസ്സിൽ ആ അന്നത്തേക്കുള്ള പകയാണ് അതൊക്കെ. ആഗ്രഹിച്ച സംഭവങ്ങളല്ല നമ്മള് ഈ പറയുന്ന പോലെ. പണ്ടൊക്കെ നമ്മൾ അഭിനയിക്കാൻ ചെല്ലുമ്പോ നമ്മുടെ മുഖം സോഫ്റ്റ് ആന്ന് വെച്ചിട്ട് ഇവിടെയൊക്കെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് മാർക്കൊക്കെ ഇട്ട് അങ്ങനെയാണ് വില്ലനാക്കണം. അതുപോലെ നമ്മൾ ഡബ് ചെയ്യാനിടയിൽ ബാബുരാജിന്റെ വോയിസ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യണത് മഴവിൽ കൂടാരത്തില് ഷിജുവിന് വേണ്ടിയിട്ടാണ്. അപ്പതാണ് എന്റെ വോയിസ് ചെയ്യാൻ പറ്റില്ല, അത് ശരിയല്ല, സോഫ്റ്റ് വോയിസ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നത് മാറിയില്ലേ. പക്ഷേ ബാബുചേട്ടന്റെ റൊമാൻസ് ശരിക്കും ആ പാട്ട് ഒരുപാട് പേജുകളിൽ ഷെയർ ആയി പോയി. അതായത് ഒരുപാട് പേർക്ക് കണക്ട് ആയി ആ പാട്ട്. ഞങ്ങൾ ഇന്നലെ ഒരു ഡിസ്കഷൻ ഇതിനെപ്പറ്റി നടന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ ഭയങ്കര അഡ്വാൻസ്ഡ് അല്ലേ, ഫോൺ ഉണ്ട്, ഇപ്പൊ വേണമെങ്കിൽ സംസാരിക്കാം, വീഡിയോ കോൾ ചെയ്യാം. എനിക്ക് പേഴ്സണലി തോന്നി എന്താണെന്ന് അറിയാം, ഇത് സ്പോയിൽ ചെയ്യാണ് ചെയ്യുന്ന റിലേഷൻഷിപ്പിനെ. കാരണം നമ്മൾ വി ആർ ഗെറ്റിംഗ് യൂസ് ടു ഇറ്റ്. മെസ്സേജ് ചെയ്യാം, നമ്മൾ എപ്പോഴും നമ്മൾ നേരിട്ട് ഒരാളോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലോ വൈബോ അല്ലെങ്കിൽ കണക്ഷനോ ഒരിക്കലും നമുക്ക് ഓൺലൈൻ ഇരുന്നുകൊണ്ട് മെസ്സേജ് ചെയ്യുമ്പോൾ കിട്ടില്ല. ഇപ്പം നമ്മൾ ഒരു ഹാർട്ട് അയക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കിസ്സിങ് ഇമോജി അയക്കുന്നത് കൊണ്ട് എന്ത് ഇമോഷനാണ് അവിടെ കൺവേ ആവുന്നത്. അപ്പൊ നമ്മളിത് വല്ലാതെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുക ചെയ്യുന്നത് ഈ ഓൺലൈൻ. ഇത് ഇല്ലാത്തതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രണയമാണ് അല്ലെ, പ്രണയമാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. എല്ലാവർക്കും പ്രണയമുണ്ട്, പ്രണയമുള്ള കാലഘട്ടങ്ങളുണ്ട് അല്ലെ. ഈ സിനിമയിലേക്ക് കഥ കേട്ട് ചെയ്യുന്നപ്പം ഷൈൻ ഇത് ചെയ്യാം, ഈ ക്യാരക്ടർ ചെയ്യാമെന്ന് തോന്നാനുള്ള എലമെന്റ് എന്താണ്? ഞാൻ പ്രണയം എനിക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ട് ഉണ്ട് പല സമയങ്ങളിലായിട്ട്, വിവാഹബന്ധത്തിൽ സംഭവിച്ചിട്ടില്ല. അത് അറേഞ്ച് മാരേജ് ആണ്, അങ്ങനെ പ്രണയം സംഭവിക്കുന്നില്ലല്ലോ. അറേഞ്ച്ഡ് ആയിട്ട് റിലേഷൻഷിപ്പ് സെറ്റ് ആവുന്നു. സംഭവിക്കാതിരിക്കാം അല്ലെ. എല്ലാ മനുഷ്യരും കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ അത് ആവശ്യമുള്ളവരല്ല. എല്ലാ മനുഷ്യർക്കും ഒറ്റയ്ക്ക് ജീവിക്കാനും പറ്റില്ല. ഒറ്റയ്ക്ക് ജീവിക്കാന്ന് പറഞ്ഞാൽ ഒരാള് അയാൾ മാത്രമായിട്ട്. അപ്പൊ അത് അറിയാതെ അവരെ നമ്മൾ വിവാഹത്തിലേക്കോ ഈ ആദ്യ ജീവിതത്തിലേക്കോ കൊണ്ടുപോകുമ്പോഴോ എന്നാണ് ഇവിടെ എല്ലാവരും കല്യാണം കഴിക്കേണ്ട കാര്യമില്ല നാട്ടിലെ. താല്പര്യമെന്ന് ദയവ് ചെയ്ത് കല്യാണത്തിന് മുന്നേ ചോദിക്കണം. ഹൈദരാലിക്ക് പെണ്ണിനോടാണോ താല്പര്യം, ആണിനോടോ, അത് രണ്ടോ മനസ്സിലായോ? ഇതിനെന്ത് ചെയ്യും, ഭയമുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടമാണോ? ഇത് ബാലൻസും സ്ഥലവും നോക്കിയിട്ടുള്ള കല്യാണം കഴിക്കാൻ അവസാനം രണ്ടുപേരും പരിപാടി നടത്തുന്നു. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ അല്ലെ എന്ന് നമ്മൾ എല്ലാരും വിശ്വസിക്കുന്ന ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മള് സെലക്ട് ചെയ്യുന്നതാണ്, നമ്മളായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് ഒരേ ആളുകളെ, അല്ലെങ്കിൽ നമ്മള് വീട്ടുകാരെ സെലക്ട് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് അതിനുള്ള സാധ്യത കുറവാണ്, പക്ഷെ ഇപ്പോഴാണ് കുറച്ചും കൂടി അഡ്വാൻസ്. അഡ്വാൻസ് പറയാൻ പറ്റില്ല, മോള് കല്യാണം കഴിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും അവളുടെ ഇഷ്ടമാണ് നോക്കിയിരുന്നത്. തീർച്ചയായിട്ടും അതില് വേറെ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടായില്ല, പ്രഷർ ഒന്നും ഉണ്ടായില്ല. ഓക്കെ, പക്ഷെ എല്ലാ വീടുകളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ആണെന്നുണ്ട് ഓരോ അനിക മാധ്യമ പ്രവർത്തകനും ഏറ്റവും ഉയർന്ന ചിന്തിക്കേണ്ട
പക്ഷെ എന്ന് വെച്ചപ്പോ അവരവരുടെ താല്പര്യത്തിന് കല്യാണം കഴിച്ചിട്ടും എല്ലാവരും സന്തോഷമായി നിൽക്കണമെന്നില്ല. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഞാൻ പറയണത് നമ്മുടെ കാലഘട്ടത്തിൽ ഒരു പെണ്ണും ഒരു ആണും ഒരു മുറിയിൽ ഡോറ് തുറന്ന് ഇറങ്ങി വന്നാൽ സിനിമകളുടെ ഏറ്റവും വലിയ കഥ അതാ, ക്ലൈമാക്സ് ഒക്കെ അത് തന്നെ. ഇറങ്ങി വന്നാൽ വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്ന് ഷെയറിംഗ് റൂമിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് താമസിക്കാം. കാലം മാറി. പണ്ടത്തെ പല കഥകളും എന്താണ്, പോലീസ് വന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോകുന്നു സിനിമ. ഇന്നത്തെ പിള്ളേരാ പടം കണ്ടു കഴിഞ്ഞവർക്ക് എന്ത് മണ്ടത്തിനാണ് പോലീസ് നിന്ന് റെയ്ഡ് ചെയ്യുന്ന ഒരാണും പെണ്ണും ഒരുമിച്ച് താമസിച്ചാൽ പ്രശ്നമായി. അപ്പൊ ആ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാം വന്നു ചേർന്നിട്ടുണ്ട്. മഹി പറഞ്ഞ പഴയ കാലഘട്ടം പോയിന്റാണ്. ഇന്നിപ്പോ വിരൽത്തുമ്പിൽ നിൽക്കുകയാണ്. ഒരാഴ്ച ബാബുചേട്ടൻ പറഞ്ഞു ഒരു കുർബാനയ്ക്ക് വരുമ്പോഴാണ് കാണാൻ പറ്റും. അടുത്ത കുർബാനയ്ക്ക് ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ട്. അതിന് സ്ഥലം കൂടുതലാണ്. മാധ്യമ പ്രവർത്തനത്തിൽ വ്യത്യാസം വരണം. നമ്മളൊരു കേസ് സോളാർ കേസിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സി ഡി എടുക്കാൻ പോയതല്ല, എന്ത് പേരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്, എന്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് വിശ്വനി കാണിച്ചത്, ആരാ ഇത് എവിടെ കൂടുതൽ അല്ലേ, എന്തിലൂടെയാണ് ന്യൂസിന്റെ മാർക്കറ്റ് ചെയ്തത്, ശരിയാണ്. ആ വിവാദം എന്താണെന്നോ അതിന്റെ പ്രശ്നം എന്താണോ സംസ്ഥാനത്ത് നേരിട്ട നഷ്ടം എത്രയാണെന്നും അല്ല. നമ്മുടെ നാട്ടില് കേരളത്തില് പൊതുവെ നമ്മള് വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം ഭയങ്കര അഡ്വാൻസ്ഡ് ആണെന്ന് പറച്ചില് മാത്രമേ ഉള്ളൂ. നമ്മൾ കാണിക്കുന്ന പ്രവർത്തികൾ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു പോകും. ചില ഉദ്ഘാടനങ്ങളിലൊക്കെ നമ്മൾ വിളിക്കുന്ന ചില ആൾക്കാരൊക്കെ അറിയാലോ എന്താ ഈ ലോകം. അതിനുവേണ്ടി അപാലവൃതം ജനങ്ങളും വരുന്നു. മലമുകളിൽ നിന്ന് കണ്ടു കാണാത്ത ആൾ പോലെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ കേരളത്തില്. അതാണ് നമ്മള് ഒരു സൈഡിൽ കൂടെ നമ്മൾ പറയുന്നു നമ്മള് ഭയങ്കര പ്രബുദ്ധരാന്ന് പറയുന്നു, ഒരു സമയത്ത് നമ്മള് കാണിക്കുന്ന സംഭവം ഇതും. അപ്പൊ മലയാളിയുടെ ഒരു ടിപ്പിക്കൽ സംഭവം അതാണ്, കളിയാക്കലിലൂടെ ഞാനും താങ്കളും എല്ലാം ഉൾപ്പെടുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടം കളിയാക്കലാണ്. വെറുതെ പിന്നെ ഒന്നുമില്ലെങ്കിൽ പോലും കളിയാക്കും, അതിനൊന്നും ഒരു കാരണം വേണമെന്നില്ല. അപ്പം അതായത് ഒന്നാമത് ഈ സോഷ്യൽ മീഡിയ അതിന്റെ ഒക്കെ ഇൻഫ്ലുവൻസും കൂടെ ഉണ്ട് അതില്. കാരണം അല്ല, അതിന് ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ വാർത്താ ചാനൽ ഉള്ളത് കേരളത്തിലാണ്. എല്ലാം വാർത്തകൾ വീടുകളിലാണെങ്കിലും ന്യൂസ് എല്ലാം സ്ത്രീകൾക്ക് വരെ താല്പര്യം. മറ്റത് സിനിമ കാണുമോ അല്ലെങ്കിൽ സീരിയൽ കാണുമോ അതിൽ നിന്നൊക്കെ ഇപ്പൊ മാറി ന്യൂസ് കാണാനാണ് താല്പര്യം കാണിക്കുന്നത്. അത് ഈ പറഞ്ഞ പോയിന്റുകളാണ്. എനിക്ക് വളരെ ഫണ്ണി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം എന്താന്ന് പറയുന്നത്, ഇതിന്റെ ഇടയിൽ എവിടെയോ ഗുരുവായൂരെങ്ങാനും ക്ഷേത്രത്തിൽ പോയപ്പോ നമ്മളോട് വന്ന് പറയുന്ന മഹിമയുടെ സിനിമ കണ്ടിട്ടുണ്ടെന്നല്ല, മഹിമയുടെ യൂട്യൂബിൽ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ സിനിമയെക്കാളും ആൾക്കാർ കാണുന്നത് ഈ യൂട്യൂബിൽ വരുന്ന ഇന്റർവ്യൂസും റീൽസും വീഡിയോസും. അപ്പൊ എനിക്ക് വളരെ കൗതുകം തോന്നി, ഇത് വളരെ എന്താ ഫണ്ണി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അഭിനയിക്കുന്ന നമ്മള് ജോലി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിരിക്കണം സിനിമയില് യൂട്യൂബ് ആയിരിക്കും. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് വെച്ചിട്ടാ. ഞാൻ തന്നെ ഒരു കോളേജിൽ പോയി പറഞ്ഞു നിങ്ങൾ എന്റെ സിനിമ കാണുമ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ കാണണമെന്നാണ് പറഞ്ഞത്. അത് വലിയ വൈറലായി. അത് ഇപ്പൊ ഷൈൻ്റെ തന്നെ ഇപ്പൊ പറഞ്ഞു, ഷൈൻ്റെ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ ആളുകൾ കാണുന്നത് പക്ഷെ ഒരു പരിധിവരെ ഇന്റർവ്യൂ സിനിമക്ക് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ ആ പോയിന്റ് ഒന്നും വേണ്ട. ഈ സിനിമ ഇഷ്ടപ്പെടാൻ ഈ ക്യാരക്ടർ ഇഷ്ടപ്പെടാനുള്ള കാരണമാണെന്ന് വെച്ചാൽ വേറെ നമ്മൾ നയിക്കുന്ന എലമെന്റ്സ് ഉണ്ട്. ഒരു പരിധി വിട്ട് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അദ്ദേഹം തുറന്ന് പറയാൻ ഈ സിനിമയില് അങ്ങനെ ഒരു ബാക്കി എല്ലാവരുടെയും ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് പറയാം, പക്ഷെ ഷൈൻ്റെ മാത്രം ക്യാരക്ടർ അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചേട്ടനായിട്ടാണ് സിനിമയില്. പക്ഷേ പിന്നെ വളരെ കമ്പോസ്ഡ് ആയിട്ട് അഭിനയിച്ചേക്കുന്ന ഒരു സിനിമയും കൂടിയാണിത്. അടുത്ത കാലങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഭയങ്കര എല്ലാരും ഈ സിനിമ കാണിക്കുന്ന രൂപമൊന്നും അതായതുകൊണ്ട് വളരെ രസമായിട്ട് ചെയ്തിരിക്കുമ്പോൾ സിനിമയിൽ മാത്രല്ല സെറ്റിലും വേറെ ആളായിരുന്നു മാത്രം. ചേട്ടൻ സെറ്റിൽ ഇങ്ങനല്ല കണ്ടിന്യൂട്ടി നോക്കുന്നത്, എനിക്ക് ഷോർട്ടിൽ ചെയ്ത ഒരു അവസാന ക്ലൈമാക്സ് ഇതില് ഷോർട്ടിൽ കീ ഒക്കെ ഞാൻ വെച്ച സ്ഥലം മാറിപ്പോയപ്പോ അതിന്റെ കണ്ടിന്യൂട്ടി ഓർത്ത് അത് മാറ്റി കീസ്ഡ് ആണ്. ചേട്ടൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും ഫോക്കസ്ഡ് ആണ്. ഇന്റർവ്യൂസിൽ ഇങ്ങനെ ഞാൻ ചെയ്യേണ്ട എന്റെ കടമയാണ്. അത് ശ്രദ്ധിക്കും
ശ്രദ്ധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ച് പറയുക എന്നുള്ള നമ്മുടെ ഒരു കടമയാണ്, നമ്മൾ ചെയ്ത വഴി. കാരണം ഇന്ന് പടങ്ങൾ അധികം വർക്ക് ചെയ്യുന്നില്ല, പടം ചെയ്യാൻ വരുന്ന ഡയറക്ടേഴ്സ് തീർച്ചയായിട്ടും. ഇന്നിപ്പോ എല്ലാം മറ്റേ ഫോട്ടോ എടുത്തിട്ട് പോയാൽ എല്ലാം വീഡിയോ എടുത്തിട്ട് അതുകൊണ്ടാണ് പല സമയങ്ങളും ശരിയാവാത്തത്. ഇത് ഇത്ര സമയം കൊണ്ട് എടുത്ത് തീർക്കാമെന്ന് പറയാൻ പറ്റാത്ത. അല്ല അതിപ്പോ പറയണ്ട, അതിപ്പോ എല്ലാ പടത്തിലും ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഞാനിപ്പോ അടുത്തിടയ്ക്ക് ഞാൻ പേരൊന്നും പറഞ്ഞ അടുത്തിടയ്ക്ക് വലിയൊരു പടം ഞാൻ വർക്ക് ചെയ്യാൻ പോയി, വലിയൊരു പടം. ആ പടത്തിന് വർക്ക് ചെയ്യുമ്പോൾ എല്ലാം ഉണ്ട്, ഭയങ്കര സെറ്റപ്പ് ഉണ്ട്. എല്ലാ സെറ്റിലും ഓരോ ഡിപ്പാർട്ട്മെന്റിനും മോണിറ്ററാ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും മോണിറ്ററാ. ആലോചിച്ച് നോക്കുക, അപ്പൊ കോസ്റ്റ്യൂമിന് മോണിറ്റർ, ഞാൻ അത് പറയില്ല. അപ്പൊ അതിനകത്ത് യൂണിറ്റുകാർക്ക് അടക്കം മറ്റേ ബാക്കി നോക്കി ഭയങ്കര സെറ്റപ്പ്, എല്ലാം സെറ്റപ്പ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഡയലോഗിൽ വന്നു കഴിഞ്ഞപ്പോ ഡയറക്ടർ തെറി പറഞ്ഞു ഞാൻ നോക്കും. എന്താന്ന് വെച്ചപ്പോ ഈ അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ ആരെങ്കിലും സ്ക്രിപ്റ്റ് ഇല്ല, സ്ക്രിപ്റ്റ് എവിടെ മറ്റേ. അപ്പോ അപ്പൊ ഞാനിങ്ങനെ ഒല്ല, ഞാൻ ഞെട്ടിപ്പോട്ടിങ്ങനെ നടക്കും, അമ്മോ ഇതിങ്ങനെ ഇതിങ്ങനെ അന്തിച്ചിങ്ങനെ നിക്ക. അപ്പൊ സ്ക്രിപ്റ്റ് ഇല്ല, ഡയറക്ടർക്ക് ആണെങ്കിൽ ആ സ്ക്രിപ്റ്റ് കണ്ടാലാണ് ആ സാധനം മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ അതെല്ലായിടത്തും പറ്റും. പണ്ട് ഇതൊന്നും ഫോട്ടോ എടുത്ത് പോലും വെക്കില്ലല്ലോ. ആ സമയം ഷോർട്ട് കട്ട് ചെയ്യുമ്പോ എങ്ങനെയാണ് മുടി, കൈ ഇതെങ്ങനെയാണ് മടക്കി വെച്ചിരുന്നത്. അല്ല അന്ന് ആലോചിച്ച് നോക്ക, അന്ന് ഈ മോണിറ്റർ ഇല്ലാത്ത സമയത്ത് ഈ ഡയറക്ടർ പോയിട്ട് നമ്മളെ നമ്മളെ 10 പേരുണ്ട്, ഈ 10 പേരെ നോക്കിട്ട് ജഡ്ജ് ചെയ്യുന്നതാണ്. 10 പേരെ നോക്കിട്ട് ജഡ്ജ് എന്ന് പറയുന്ന സംഭവമാണ്. എന്തിനാ ഇപ്പഴും മണിരത്നം സാർ എങ്ങനെയാണ്? മണിരത്നം സാർ ഇപ്പോഴും മോണിറ്ററിന്റെ മുമ്പിൽ ഇരിക്കില്ല, പുള്ളി അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എല്ലാരും. അതാണ് അതാണ് അവര് കണ്ടുപഠിച്ച സംഭവം. നേരിട്ട് നോക്കിയാൽ ഭയങ്കര അല്ല, ഭയങ്കര ജഡ്ജ്മെന്റ് ഭയങ്കരല്ലേ. പണ്ട് ക്യാമറ തൊട്ട് ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കിട്ട്, ആ ക്യാമറമാനിലാണ് വിശ്വാസം. ഒരു ക്രെയിൻ ഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്യാമറമാൻ ഒന്ന് കയറി കാണിച്ചു കൊടുത്താൽ തടി കുറഞ്ഞ ഡയറക്ടറാണെങ്കിൽ കയറും, തടി കൂടിയ ഡയറക്ടറാണെങ്കിൽ കയറില്ല. അതൊന്ന് എന്നിട്ട് ആ ക്രെയിനിൽ അയാളെ ഒന്ന് നോക്കിട്ട് വന്നിട്ടാണ് ഈ സംഭവം നടക്കണം. ഇന്ന് മോണിറ്റർ ഉണ്ടായി എല്ലാം ചെയ്തിട്ടും സംശയങ്ങളാണ്. അതെ അതെ അതെ, ഈ ഏറ്റവും പ്രശ്നം കുറെ ആർട്ടിസ്റ്റുകൾ വരുമ്പോഴാണ് അവർ നിന്ന പൊസിഷൻ. ഐ വി ശശിസാറിന്റെ പടത്തിൽ മൾട്ടി സ്റ്റാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങാടി അങ്ങാടി എന്ന സിനിമ ഒക്കെ ചിന്തിച്ചു നോക്കി, എത്ര പേരെ കാണിക്കാൻ അറിയില്ല. അല്ല അതല്ല, ഇപ്പൊ ആരും ക്ലോസ് എടുക്കണില്ലല്ലോ. ഇപ്പോഴത്തെ ഞാൻ കുറ്റം പറയാല്ല, ഞാൻ കുറ്റം പറയാല്ല. പണ്ടത്തെ സംഭവം വെച്ചാൽ പണ്ട് മീറ്റർ അളന്നിട്ടാണ് നിങ്ങളുടെ ഒരു ക്ലോസ് വെച്ചാൽ അവിടെ നിങ്ങൾ അളക്കും, അത് വെച്ചാണ് നിങ്ങൾ കൗണ്ടർ വയ്ക്കുന്നത്. അതുപോലെ തന്നെ ലുക്ക്, ഇപ്പൊ ലുക്ക് പറയേണ്ട ആവശ്യമില്ല. എന്നറിയാമോ, നിങ്ങളുടെ ഷോൾഡർ സൈഷൻ കൊണ്ട് വെച്ചേക്കാ. നിങ്ങളുടെ ഷോൾഡർ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ലുക്ക് പ്രശ്നമില്ലല്ലോ. ആ സൈഷനുള്ളൂ, എഡ്ജ് ഷോൾഡറിന്റെ ഉണ്ടാവും. എല്ലാ പടങ്ങളും ആയിരിക്കില്ല, അല്ല മിക്കവാറും എല്ലാ പടങ്ങളല്ല. റിസ്ക് എടുക്കാൻ നിൽക്കില്ലാരും, റിസ്കിലേക്ക് ആള് തയ്യാറല്ല. എളുപ്പം എളുപ്പമാണ് നോക്കുന്നത്. പിന്നെ അത് തന്നെയല്ല, ഒരു 5 ആംഗിൾ എടുക്കാല്ലേ, ഇവിടുന്ന് 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 5 പ്രാവശ്യം. ആ 5 എടുക്കുക, ഇനി ഇല്ലെങ്കിൽ തന്നെ 2 ക്യാമറയിൽ 5 ആംഗിൾ എടുക്കാണ്. നമുക്ക് സംശയമാണ് ഏതാ വെക്കണേന്ന്, എബ്ബിങ്ങനെ എല്ലാം അറിയോ ഇതാണ് വെച്ചേക്കണേ. അതെ അതെ, മൊത്തം ഫയൽ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇപ്പൊ പറഞ്ഞല്ലോ, മൾട്ടി ക്യാം ഷൂട്ടിന് വരുന്നുണ്ട്, സിംഗിൾ ക്യാം ഷൂട്ടിന്. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എപ്പോഴും സിനിമ ഫാസ്റ്റായിട്ട് തീരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു മൾട്ടി ക്യാമറ അല്ലെങ്കിൽ 5 ക്യാമറ വേണം. അത് ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അത് എളുപ്പമാവുകയാണോ അതോ അത് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ? ഈ എറിയാൻ അറിയാവുന്നതിന്റെ ഞാൻ പറയാൻ വന്നത്, ഈ അടുത്തൊക്കെ ഞാൻ ആഷിക് കപൂറിന്റെ പടം ചെയ്തു, ആഷിക് കപൂർ ക്യാമറ എന്ന പടം. അതിനകത്ത് ഭയങ്കര സെറ്റപ്പ്, ഫുൾ ലൈറ്റ് മുകളിൽ കയറ്റിയേക്കാം, എവിടെ വേണേലും ഓടിച്ചിട്ട് ചെയ്യാം. ആ ലവ്ലി എന്ന് പറഞ്ഞ പടം, കാരണം ലൈറ്റിന് വേണ്ടി പുള്ളിയൊരു സെക്ഷനുകൾ മാറ്റി വെച്ചേക്കാം. സാന്ദ്ര പറഞ്ഞ പോലെ അതിന് വേണ്ടി ചെയ്യാനായിട്ട് ഉള്ള ആൾക്കാരുണ്ട്. ഇനി ഇനി നിങ്ങൾ വേറൊരു കാര്യം ചോദിച്ചു, വലിയ വലിയ സിനിമകളിലേക്ക് പോയി നോക്കിയുള്ളൂ, ആ വലിയ വലിയ സിനിമകളിൽ 2, 3, 4 ക്യാമറ ഉണ്ടാവും. പക്ഷെ ആ 4 ക്യാമറ 4 സ്ഥലത്താണ്. 4 സ്ഥലത്ത് വെച്ചാൽ 1 സ്റ്റഡി ക്യാം ആണെങ്കിൽ 1 ജിബിലായിരിക്കും, 1 ഗിംബലായിരിക്കും, 1 അപ്പം അതിന് 4 ഇതാണ് വന്നത്. ഇത് 2.5 കൊണ്ടിട്ട് മറ്റേ ശ്രീനിവാസന്റെ പടത്തിൽ പറഞ്ഞല്ലോ, അന്നാണ് തൊട്ടിലേക്ക് കേടുന്നത്, അന്നാ തൊട്ടിലേക്ക് കേടാം എന്ന് പറഞ്ഞ പോലെയാണെങ്കിൽ നടക്കില്ല. എന്റെ പടം വലുതാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഓക്കെ പോരട്ടെ, ഗിംബല് പോരട്ടെ, ജിബ് പോരട്ടെ, അല്ല 2 ക്യാം പോരട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കില്ല. ഇവരുടെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, ബാബുച്ചേട്ടൻ ഒക്കെ ഒരു എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ തന്നെ അല്ലേ. അല്ല ഞാൻ ഞാൻ ജോജി എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോഴേ ഞാൻ അതുവരെ ഉള്ളാത്ത എക്സ്പീരിയൻസ് പൊളിച്ചെഴുതൊരു പടമാണ്.
കാരണം ഞാൻ ജോജി എന്ന് പറഞ്ഞ പടം ചെയ്യുന്ന സമയത്ത് ഞാനിതുവരെ വിചാരിച്ചിരിക്കുന്ന എൻ്റെ ഫസ്റ്റ് ടേക്ക് ഇസ് ബെസ്റ്റ് ടേക്ക് എന്നും പറഞ്ഞ് പോണ ആളാണ്, അല്ലെങ്കിൽ ഒന്ന് രണ്ടും മൂന്ന്. ജോജി എന്ന് പറഞ്ഞാൽ ചെല്ലുമ്പോൾ ഒന്നും രണ്ടും മൂന്നല്ല, പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും പതിനാലും ടേക്കൊക്കെ പോണേ. നമ്മുടെ കുഴപ്പമില്ല, കാരണം പുതിയ ആൾക്കാരെ വെച്ചിങ്ങനെ പരീക്ഷിക്കണതിൻ്റെ സംഭവമായിട്ട്. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര മെൻ്റലി ഞാൻ ഭയങ്കരതായിട്ട് ഞാൻ ഉണ്ണിമായോ ഉണ്ണിമായ എനിക്ക് സെറ്റ് ആവില്ല. ഞാനിങ്ങനെ ഞാനിതിൽ നിന്ന് പതുക്കം മാറും. എന്തേട്ടാ ഞാൻ അല്ല, എനിക്കൊരു എനിക്ക് അങ്ങോട്ട് ഒരു ഉറപ്പ് തന്നെ ഇല്ല ഞാൻ ഏതാണ് വെക്കണേന്നൊക്കെ. അപ്പൊ ഇല്ല ചേട്ടാ, ചേട്ടാ അത് എഡിറ്റ് ചെയ്യേണ്ടി വെക്ക് ചേട്ടാ, ഇത് ചേട്ടാ അത് ചേട്ടൻ മൊത്തം ഇതുവരെ ചെയ്ത് മാച്ചുകളാ. അതാകുമ്പോ എനിക്ക് വേണ്ടായിരുന്നു. ഞാനേ നാലാമത്തെ ദിവസം ഫഹദ് വന്ന് ഫഹദ് വർക്കിന് നടത്തി ഞാൻ മരിച്ചേ. ഇതിങ്ങനെയാണ് ഫഹദ് ഇട്ടോ, ആ ഓക്കെ അടുത്ത് പറഞ്ഞു നിലത്തൊക്കെ ഇരുന്നിട്ട് ഓക്കെ അടുത്ത്. ഇതാണ് സിനിമ, സിനിമ ഇങ്ങനെ മാറിപ്പോയല്ലേ. പക്ഷെ അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിക്കണം എന്ന് പറയും. എൻ്റെ ഇവർ എന്തൊരു പെർഫോമൻസ് ആണ് ചെയ്തേക്കണേ, ഇരുപത്തിരണ്ടാമത്തെ ടേക്കാ. ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാല് ഇത് ഇപ്പൊ വന്ന സാധനം, നമ്മുടെ സമയത്ത് കാലഘട്ടത്തില് സിനിമ ഫിലിം ആയിരുന്നു, ഫിലിം ഫോർമാറ്റ്. ഫിലിം ഫോർമാറ്റിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്കൊരു ഡയലോഗ് തരുന്നു, എന്താണ് നീ ഇവിടെ പോണ്ട. അപ്പൊ ആദ്യമേ തന്നെ അസോസിയേറ്റ് എന്ന് പറയും, ഇന്നൊരു ഡയലോഗ് കിട്ടാ ഇവിടെ പോണ്ടാന്ന് ചോദിക്കണം. എന്ന് പറഞ്ഞ് നീ ഇവിടെ പോണ്ടാ, ഓക്കെ. അപ്പൊ അസിസ്റ്റന്റ് വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പൊ നമ്മള് നീ എവിടെ പോണ്ടാ, നീ എവിടെ പോണ്ടാ, എല്ലാരും വന്ന് പഠിപ്പിക്കാം നീ ഇവിടെ പോണ്ട. അങ്ങനെയല്ല, നീ കണ്ടേ എവിടെ പോണ്ടാ, നീ എവിടെ പോണ്ട, അങ്ങനെ. അപ്പൊ ആ നീ എവിടെ പോണ, ഇത് മതി, ഓക്കെ. അപ്പൊ അടുത്ത വന്നിട്ട് നീ അത് ഗ്യാപ്പ് പാടില്ല, ഗ്യാപ്പ് ഒരിക്കലും സിനിമ പാടില്ല. അത് നമ്മള് മൊത്തം കൺഫ്യൂസ്ഡ് ആണ്, അങ്ങനെ ഓക്കെ. ഡയലോഗ് പറഞ്ഞ് ആ ഓക്കെ, ഒരു റിഹേഴ്സൽ, നീ എവിടെ പോണ്ട, ആ ഓക്കെ റെഡി ടേക്ക് എന്ന് പറയുമ്പോ ക്യാമറ നമ്മൾ ട്രെന്നുള്ള സൗണ്ട് വരുമ്പോ നീ പ്രൊഡ്യൂസർ ഇങ്ങനെ നോക്കി, പ്രൊഡ്യൂസർ നോക്കണം. അങ്ങനെയല്ല, നീ എവിടെ പോണ്ടെന്ന് വെച്ചാൽ മതി. അപ്പൊ നമ്മൾ അസോസിയേറ്റ് അസോസിയേറ്റ് പതുക്കെ പതുക്കെ വലിച്ചിട്ടുണ്ടാവുകയാണ്. അതാണെന്ന് പറഞ്ഞ അയാളെന്ന് പറഞ്ഞത്. രണ്ടാമത് ഷാർട്ട് ക്യാമറ, ആ നീ തെറ്റി, നമുക്ക് തെറ്റി, അവനെ മാറ്റൂ. നിങ്ങൾ പറയൂ, നിങ്ങൾ കയറുക, നിങ്ങൾ കയറുക, ബാബുരാജ് പറയലേക്ക് പോ, നിങ്ങൾ കയറുക, നിങ്ങൾ ആ ഡയലോഗ് പറയൂ, നീ എവിടെ പോണ്ട, ആ ഓക്കെ ടൈ, അത്രേ ഉള്ളൂ. റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ പടം, റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞ പടം, വിക്രം നായകനായ പടം. അതിനകത്ത് കുറെ ആൾക്കാരുണ്ട്, അപ്പൊ തമിഴ് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ തമിഴിനെ കൊണ്ടൊക്കെ ഡയലോഗ് പറയാൻ വേണ്ടിട്ട് ഭയങ്കര കഷ്ടപ്പാട്. കുറെ നാളെ ഇതിന്റെ പുറകെ നടക്കണം. ഒരു കഷ്ണം ഡയലോഗ് എനിക്കുമില്ല, അബു സലീമിനും ഇല്ല. ഭാഗ്യത്തിന് മറ്റേ ചരൺ രാജ് അവരെ കൊണ്ടൊക്കെയാണ് ഇത് പറയിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ഈ ഡയറക്ടർ വെച്ച് മൂന്ന് ടേക്ക് ചെയ്തപ്പോ എന്റെ പണ്ടത്തെ ഓർമ്മ വെച്ചിട്ട് ഞാനത് പഠിച്ചിരിക്കുക, കിട്ടിയാ കയറി പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാൻ പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോ, ഏ വേണ്ട പറയണ്ട. അപ്പൊ ഞാൻ പറഞ്ഞ സാറേ എനിക്ക് പറഞ്ഞത് നാല് ടേക്ക് അല്ല, നിങ്ങൾ പറയണ്ട അയാൾ പറഞ്ഞോളൂ എന്ന് പറയും. അപ്പൊ എനിക്ക് എന്ത് ഡയലോഗ് പറഞ്ഞോടേ എന്ന് പറയും. അല്ല അത് പറയണ്ട, ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലാന്ന് പറഞ്ഞു ഞാൻ പോകുന്നു അവിടത്തെ, ഞാൻ ഇല്ലാന്ന് പറഞ്ഞു ഞാൻ പോകുന്നു. ആ കൊറേ കഴിഞ്ഞപ്പോ ഞാനില്ല പടത്തില്, ആ കൊറ 30 ദിവസമായി നിന്റെ പുറകെ നടക്കണ ഒരു പക്ഷേ ഡയലോഗും ഇല്ലാണ്ട് മരണ ഹീറോസ് അല്ല. എനിക്കിപ്പോ മനസ്സിലായി അന്നേ തുടങ്ങിയത്. അല്ല ആയിരിക്കാം, അതൊന്നും പറയാൻ പറ്റില്ല. അതെ ലിറ്റിൽ ഹാർട്ട് ഏറ്റവും ഹൈദരാലി 30 വർഷമായി, ഇനി നന്നാ ഇനി എന്ത് നന്നാവെന്ന് നോക്കാനാ. ഇനി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ, നമ്മളെ സഹിക്കണവര് സഹിക്കട്ടെ, മതി. അങ്ങനെ മതിയെന്നേ. പക്ഷെ ഞാൻ എന്തായാലും സിനിമയില് ഇതുവരെ ഞാൻ സിൻസിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സമയത്ത് വന്നിട്ടുണ്ട്, ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രൊഡ്യൂസറുടെ ഒരു രൂപ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമമുണ്ടാവും, കാരണം ഞാനും കാറ് കാശ് കളഞ്ഞിട്ടുള്ളതുകൊണ്ട്. അതൊക്കെയാണ് നമുക്ക് ഇതുള്ളൂ. മാഡത്തിനൊരു കുഴപ്പമുണ്ടല്ലോ, മാഡം എല്ലാം ചെയ്യും, ചില കാര്യങ്ങൾ ചെയ്യൂല, എല്ലാ കാര്യങ്ങളും ചെയ്യും. ചില കാര്യങ്ങൾക്ക് ഒരു അനാവശ്യമായ കൊച്ചു പിള്ളേരെ വിശക്ക് വരും. അപ്പൊ ഞാൻ പറയുന്നത് അതല്ല സാന്ദ്ര ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു, പക്ഷെ കേക്കൂട്ടോ. ഏഴ് മണിന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അപ്പൊ പറയണേ, ആ നടയടി വരട്ടെ, നടയടി വരട്ടെ, നടയടി. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കോട അതറിയാം. ഞാൻ വിളിച്ചു സാന്ദ്ര അത് അങ്ങനെ ചെയ്യാം, നമുക്കത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ്, മനസ്സിലായില്ല. കാരണം ചില ഇദ്ദേഹം ഒരു 50 കോടി ക്ലബിലെങ്കിലും കയറണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ പടത്തിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം. സാന്ദ്രക്ക് അറിയാം ഞാൻ പറയുന്നതിലൊക്കെ കാര്യമുണ്ട്. സാന്ദ്രക്കറിയാം ഞാൻ ലാസ്റ്റ് സമയത്ത് ഞാൻ വഴുക്കിട്ട് പോന്നു ഞാൻ എവിടെന്ന് കട്ടപ്പനയെന്ന്. കാരണം എന്നറിയാമോ, തേയില മറ്റേ ഭയങ്കര ഏലത്തോടെ മസ്റ്റേറ്റിന്റെ ആൾക്കാരാ നമ്മള്. ഏലം ഏലക്കാടെന്നൊക്കെ പറഞ്ഞു ആദ്യം പറപ്പിച്ച, എന്നിട്ട് വാഗമണ്ണിൽ കുഞ്ഞ് ഏലത്തോട്ടം, ഡ്രോൺ ഇത്ര മുങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് ആയാലും ഇത് മതി
നമ്മുടെ സാന്ദ്ര എന്തേ പറഞ്ഞു, സാന്ദ്ര ആവശ്യമില്ലാണ്ട് പക്ഷേ ഞാൻ ചെയ്യില്ല ഈ സാറിന്, ഞാൻ അവിടെ വണ്ടി എടുത്ത് പോകുന്നു, വണ്ടി എടുത്ത് പോകുന്നത് ഞാൻ കെട്ടിയവനെ വിളിച്ച് പറഞ്ഞു, അല്ല അവിടെയാണ് ഈ സോങ് ഒക്കെ എടുത്ത് മഹിമ നോക്കും. ആ അതൊക്കെ എടുക്കാൻ പോകുന്നത് വേറെ സ്ഥലത്താണ്, ആ അത് എടുക്കാന്ന് വേറെ സ്ഥലത്താണ് നിനക്ക് പറയട്ടെ പറഞ്ഞേട്ടെ. അങ്ങനെ ഞാൻ ഉടക്കി ഞാൻ കാർ എടുത്ത് അവിടെ നിന്ന് പോകുന്നു, കെട്ടിയവനെയും വിളിച്ച് പറഞ്ഞു വിൽസംബായി ഇത് അത് ശരിയല്ല, വിൽസംബായിക്ക് മനസ്സിലായി. ആ ഞാൻ പറഞ്ഞു നോക്കട്ട ശരിയാക്കാം. ഞാൻ വണ്ടി എടുത്ത് പോകുന്നു, തൊടുപുഴ കഴിഞ്ഞ് ഞാന് തൊടുപുഴ കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്കും ഒരു ഫോട്ടോ എടുത്തില്ല, എനിക്കറിയാം ശരിയാക്കി ഞാൻ അങ്ങോട്ട് തന്നെ പോകാൻ തോന്നുന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ തിരിച്ചു പോകണം നിറച്ച് നോക്ക്, വന്നാലും ഞാൻ വാശിക്ക് വിട്ടുകൊണ്ടിരിക്കുക. കുറച്ചു കഴിയുമ്പോൾ അടുത്ത ഫോൺ, ചേട്ടാ അപ്പൊ നമ്മള് കട്ടപ്പുറം തന്നെ അവിടെ തന്നെ അല്ല എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു ഞാൻ പറയും ഇതല്ല സാന്ദ്ര ആദ്യം പറഞ്ഞത്, ആ ശരി 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 ഓക്കെ എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഈ സിനിമയിലുള്ളത് ആ തോട്ടമാണെന്ന് കണ്ടു നോക്കും നിങ്ങൾ. അല്ല മാറ്റിയത്, മാറ്റിയത് എന്താന്ന് വെച്ചാല് നമ്മള് വാഗമണ്ണിൽ ഷൂട്ട് ചെയ്തു, അവിടെ തന്നെ ചെയ്യാറുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴേക്കും കൊറിയോഗ്രാഫർ പറഞ്ഞു ഇവിടെ വേണ്ട, നമുക്ക് ഇച്ചിരൂടെ നല്ല പച്ചപ്പുള്ള സ്ഥലം വേണം, കട്ടപ്പന കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പൊ കൊറിയോഗ്രാഫർക്കും അങ്ങോട്ട് തന്നെ പോണം. പിന്നെ ഒന്നുമല്ല ഞാൻ വരില്ല, എന്നിട്ട് വന്നിട്ട് ഞാൻ ചെയ്തു, വന്നിട്ട് പിന്നെ എന്നെ കൊണ്ടുള്ള അടിമപ്പണി കൊളത്തി ചാടല്. എന്നെ ഞാൻ നോക്കുമ്പോ ദൈവമേ ഇത് അവിടെ തന്നെ മതിയായിരുന്നു, എനിക്കുണ്ടല്ലോ നിക്കാനുള്ള സമയമില്ല, ഒരു കുളത്തിലേക്ക് പണി എടുപ്പിച്ചിട്ട് ഞാൻ മരിച്ചു പോയി. അപ്പൊ അപ്പൊ സാധനം ഡാഡി മമ്മിക്ക് ഒന്നും ചിരിച്ചിട്ടു അടുത്ത് കൊടുക്കും ഡ്രസ് മാറും കമ്പ്ലിക്ക് പണിക്കാരുമായിട്ട് കൊളത്തി ചാടും, അത് കഴിഞ്ഞ അവിടെ തോട്ടിക്കണം ഫുള്ള് തകർന്നു. അന്നാലും ഞാൻ വിചാരിച്ചു ശരി വാശിക്കേ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്, 10:00 കൊളത്തി ചാട്ടം, 10:12 തേയിലത്തോടെ നടത്തും, 10:18 മറ്റേതിനെ കൊണ്ട് വരണം, മറ്റേതിനെ മറ്റേ വിഷവടി പൊളി മറ്റേ മതിയായിരുന്നു. അല്ലാതെ മനപ്പൂർവ്വം ചെയ്യുമോ? അവര് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാ? ഡയറക്ടർമാരൊക്കെ വരും ഇന്നത്തോടുകൂടി ഇവര് തമ്മിൽ താക്കി അതുപോലെ വഴക്ക് ആ രസിക്കല്ല ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാനൊക്കെ പറഞ്ഞു. ഞങ്ങളവര് വഴക്കിട്ടത് അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് തനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പൊ ഞാൻ എനിക്കിഷ്ടമുള്ള ആ ഞാൻ നേരെ വണ്ടി റൂമിൽ പോയി എല്ലാം ഭയങ്കര സംശയം എന്താവുന്നു. അതല്ല അതല്ല ബാബുചേട്ടൻ അങ്ങനല്ല, ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ചെയ്താൽ മതി ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കാം. അപ്പൊ ബാബുചേട്ടൻ ആ അത്ര ശരിയായിരുന്നു പറഞ്ഞു അങ്ങോട്ട് നടന്നു തിരിച്ച് അതേപോലെ അഞ്ചേമുക്കാലിന് പിറ്റേ ദിവസം കാലത്ത് 6:30 അത്ര ഞാൻ 5:30 ലൊക്കേഷൻ. എന്നിട്ട് പറയാ എനിക്ക് ഇടിയോളാനൊന്നും പറ്റത്തില്ല, നല്ല നിലാവുള്ള രാത്രിയിൽ എനിക്ക് ഇടിയോളാനൊന്നും പറ്റത്തില്ല ഞാൻ എനിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോ ഇടി കൊണ്ടും ഞാൻ ചാടിയത് കണ്ടായിരുന്നു എന്നെ മൈൻഡ് ചെയ്യാണ്ട് സാന്ദ്ര ഞാൻ ചാടിയത് കണ്ട അതൊന്ന് കണ്ടു നോക്ക് പക്ഷെ അല്ല ഇത് ഞാൻ പറയണേ നിങ്ങളുടെ വഴിക്കിനത് ഞാൻ ഇടപെടില്ല സാധന അപ്പം പറയണേ നിങ്ങ അപ്പൊ ഞാൻ സാധാരണ അപ്പനെ എടുത്തു നിങ്ങൾ എന്നെ പറഞ്ഞിട്ടല്ലേ വേണേ പൊയ്ക്കോളൊക്കെ പറഞ്ഞതിന്റെ അടുത്ത് ആ മൈൻഡ് ചെയ്യണല്ലോ വിളി അതിങ്ങനെ ഉണ്ടാവും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ അല്ല വിൽസൺ അടിപൊളി ഞാൻ പറഞ്ഞു സാന്ദ്ര മാറിയേക്ക് വിൽസണെ കൊണ്ട് ചെയ്യും വിൽസൺ കറക്റ്റ് വേണ്ട അല്ല വിൽസൺ അടിപൊളി ആ പുള്ളി ഭയങ്കര കൂളായിട്ട് അല്ല എല്ലാ കാര്യങ്ങളും അത് നമ്മളോടൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണത് വളരെ നൈസായിട്ടായിരിക്കും. അതറിയാമോ സിനിമയ്ക്ക് പറ്റിയ ആളാണ് വിൽസൺ, ഇവിടെ സാന്ദ്രയാണ് ബെസ്റ്റ്. വിൽസൺ ഭയങ്കര ടെക്നിക്കൊക്കെ അറിയട്ടെ എന്താ വേണ്ടത് പൊറോട്ട വിഷയം പൊറോട്ട ഇറച്ചി അല്ല വേണ്ട ഓ അതിനെന്താ നടക്കാലോന്ന് പറഞ്ഞിട്ട് പോവും. സാന്ദ്ര തരില്ല എന്ന് പറഞ്ഞാലും പൊറോട്ട ഇറച്ചി വൈകിട്ട് വരും, അതാണ് വ്യത്യാസം. അപ്പൊ ഞാൻ പറയും വിൽസൺ ബായിയാണ് ബെസ്റ്റ് കാര്യത്തിന്. പക്ഷെ എപ്പോഴും ഞങ്ങള് കഴിഞ്ഞ സിനിമയുടെ ഇതിലും ഞങ്ങള് സംസാരിച്ച പേഴ്സണലായിട്ട് ബാബുച്ചേട്ടനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പുള്ളി എന്ത് ഇത് പറഞ്ഞാലും ഓക്കെയാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
അതിനൊരു മാറ്റമില്ലാന്നുണ്ട്. അത് തന്നെ എല്ലാ സമയത്തും അത് എന്നെ ചൊറിയാൻ വരുമല്ലോ. ആ എന്തെങ്കിലൊക്കെ പറഞ്ഞ് ചൊറിയാൻ വരുമ്പോ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ പറയേണ്ട പറയുന്ന എന്ത് പറയേണ്ട പറഞ്ഞാലും സിനിമ നല്ലതാവുക എന്നുള്ളതാണ് ലക്ഷ്യം. അത്രേ ഉള്ളൂ. അതാണ് നമ്മള് ഡയറക്ടർമാര് അവര് വന്ന് നമ്മുടെ അടുത്ത് ഒരു സജഷൻ പറയുമ്പോ മനെ അത് അവര് പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാനായിട്ട് ചിലപ്പോ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ മനെ അത് ഇങ്ങനെ ചെയ്താലോ, നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം. അതാണ് ഇപ്പൊ ഷൈൻ പറയുന്നത്. നമ്മൾ നാല് ഓപ്ഷൻ പറയും. ഒന്ന് നിങ്ങൾ പറയണത്, ഒന്ന് ഇത്, ഒന്ന് ഇത്, ഇതിലേതാണ് നല്ലത്? എല്ലാ സീനും അങ്ങനെ ഇംപ്രൊവൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കിയാൽ വേറെ പോലെയാ ഇവര്. അല്ല, ശരിക്കും സ്ക്രിപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവര് ഭയങ്കരമായിട്ട് ഇംപ്രൊവൈസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്കത് കാണുമ്പോഴും ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഇത്രയും നാള് സിനിമ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഭയങ്കര ഞാൻ ഇങ്ങനെ ഇത്രയും ഇവർ ഇംപ്രൊവൈസ് ചെയ്ത് ഒരു സീൻ തന്നെ മാറ്റിയേ. എന്റെ മങ്കി പെന്നാണ് ഈ സിനിമ. അത് നേരത്തെ പറഞ്ഞിരുന്നേ, ഒരു സിനിമ കഴിയുമ്പോ ഡിറ്റാച്ച്ഡ് ആവും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ കാണുമ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുമെങ്കിലും ആവശ്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. കോൺടാക്ട്സും ഫ്രണ്ട്ഷിപ്സും ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാറില്ല. എല്ലാരെയും മാച്ച് നിർത്തുന്നല്ല, എനിക്ക് പൊതുവെ ഒരു ഡിറ്റാച്ച്മെന്റ്. അങ്ങനെയൊന്നുമില്ല, ആണുങ്ങളെ പെണ്ണുങ്ങളെ ഒന്നുമില്ല. എനിക്ക് ആവശ്യമില്ലാത്ത കോൺടാക്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്യാറില്ല പൊതുവെ. നമുക്കൊരു സിനിമയില് നമ്മളൊരു സൗഹൃദം സൂക്ഷിക്കണം. ഇപ്പൊ ഞാൻ ആരെടുത്തും കയർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ മുഖം ചുളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ദേഷ്യപ്പെടുത്തുകയോ ഞാൻ ചെയ്യാറില്ല. അത്രയും പോരെ. നമ്മൾ എന്തിനാ ഒരാളോട് ഭയങ്കരമായി ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കാണിച്ച് ഭയങ്കരമായി നമ്മൾ ആ സ്പോട്ടിൽ അവരെ വിഷമിപ്പിക്കാതെ അവരെ ഹേർട്ട് ചെയ്യാതെ നമ്മൾ നിർത്തിയാൽ പോരെ. നമ്മൾ എന്തിനാ അവരെ ഓവറായി നമ്മുടെ സ്പേസിലോട്ട് ഒരു സ്പേസ് കൊടുക്കുകയും പിന്നെ ഹേർട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക സാഹചര്യം നമ്മളായി ഉണ്ടാക്കി കൊടുക്കുകയും അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊരു ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഒന്നുമല്ല, ഒന്നുമല്ല, അങ്ങനെ ഒരു പാഠമൊന്നും എനിക്ക് ഇതുവരെ. എല്ലാവരും ജീവിതത്തിലെ അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരു. തീർച്ചയായിട്ടും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര കേട്ട് പഠിച്ചാലും എത്ര ആൾക്കാർ പറഞ്ഞു തന്നാലും നമുക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തിനത് എന്ന് പറയും. എനിക്ക് എന്താ ഓവറായിട്ട് കുറെ ആൾക്കാർ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ ഇന്റർഫിയർ ചെയ്യുമ്പോൾ എന്റെ സമാധാനമാണ് പോണേ. എന്തിനാ എനിക്ക് എന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അല്ലെങ്കിൽ എന്നെ ഞാൻ സന്തോഷിപ്പിക്കുന്നിടത്തോളം വേറൊരാൾക്ക് എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് എന്തിനാ സാധിക്കില്ല ഏട്ടാ. ഇപ്പൊ എന്നെ ഞാൻ ഇനി എന്ത് ക്ലോസ് ആന്ന് പറഞ്ഞാലും എത്ര ഫ്രണ്ട്ലി ആന്ന് പറഞ്ഞാലും ഞാൻ പുറമേ പറയാത്ത പുറത്ത് പറയാത്ത ഒരുപാട് രഹസ്യങ്ങൾ എന്റെ ഉള്ളിലുണ്ടാവും. എത്ര ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും പിന്നെ ഈ ആവശ്യമില്ലാത്ത ഇൻഫ്ലുവൻസ് എനിക്ക് ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഒരാളോട് ഒരു ഒപ്പീനിയൻ ചോദിക്കുക, അവരവരുടെ ഒപ്പീനിയൻ പറയാം. അത് അവരുടെ ഒപ്പീനിയൻ ആണ്, എന്റെ ഒപ്പീനിയൻ അല്ല. എനിക്ക് എന്താണോ ശരി എന്നുള്ളത് എന്നെക്കാളധികം വേറൊരാൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. എനിക്ക് ആവശ്യമില്ല ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും. എന്ന് വെച്ച് ഞാൻ ആരോടും സംസാരിക്കില്ല എന്നോ അല്ലെങ്കിൽ നന്നായി പെരുമാറില്ല എന്നോ അല്ല. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു സ്പേസിലോട്ട് ഞാൻ ആരെയും കയറ്റാറില്ല. ഞാൻ പറയാം, ഇമോഷണലി ഒരാളോട് അറ്റാച്ച് ആവുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ ഞാൻ എപ്പോഴും ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, എനിക്ക് കല്യാണമൊക്കെ കഴിക്കണം, അതൊക്കെ പ്രയാസം എനിക്ക് തോന്നുമ്പോൾ അതൊക്കെ വേണം, വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പുരുഷ വിരോധിയോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയുന്ന ആളൊന്നും നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ കല്യാണം കഴിച്ച് 11-ാമത്തെ മാസത്തിൽ കുട്ടി ഉണ്ടായില്ലെങ്കിൽ 6-ാമത്തെ മാസത്തിൽ ഗർഭിണി ആയിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വേറെ കണ്ണോടുകൂടി നോക്കും ആൾക്കാർ. കാലഘട്ടം അങ്ങനെയാണ്. പക്ഷെ ഈ സിനിമ എല്ലാം പറഞ്ഞു വെക്കുന്നു, ഈ സിനിമ എല്ലാം പറഞ്ഞു വെക്കുന്നു. ഈ സിനിമയുടെ പ്രണയം അങ്ങനെയാണ്. അതാണ് ഈ സിനിമയ്ക്ക് ഇത്രയും വലിയ, അതുകൊണ്ടാണ് കാണണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ സബ്ജക്റ്റിലുണ്ട്. എങ്കിലും ഷൈന നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ട് കുറേ ദിവസങ്ങൾ എൻജോയ് ചെയ്ത് അഭിനയിച്ച സിനിമയാണ്. ഇതിലെ മറ്റു കഥാപാത്രങ്ങൾ പറയൂ. മറ്റ് മെയിൻ കഥാപാത്രം നമ്മുടെ കൂടെ ഇപ്പൊ ഇല്ല. ചെറിയ ഒരു അലർജി കണ്ണിന് വന്നിട്ട് പോയതാണ്. നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ്, നിങ്ങൾക്ക് വേണ്ടി 5 മണി വരെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങള്. 8.5 മണി വരെ നാല് സിനിമയിൽ അഭിനയിച്ചിട്ട് വരുന്ന ആളാന്ന് പറയും. പിന്നെ എന്ത് ചെയ്യാ, ഷെയ്നാണ് ഇതിനകത്ത് ലീഡിങ് കഥാപാത്രം ചെയ്യുന്നത്. സിമ്പിൾ സിബിച്ചൻ, സിമ്പിൾ സിബിച്ചന്റെ അച്ഛനാണ് ഇത് ബേബിച്ചൻ. പിന്നെ ഇവരുടെ 3 പേരുടെയും ലവ് സ്റ്റോറീസ് ആണ് ഈ സിനിമ പറയുന്നത്. അതായത് ഉണ്ട്, പിന്നെ രഞ്ജിയേട്ടൻ, മാലചീച്ചി, ഇവരുടെ 2 പേരുടെ അച്ഛനും അമ്മയാണ്. അങ്ങനെയാണ് അഭിനയിക്കുന്നത്. പിന്നെ ജാഫർ ഇടുക്കി, ഷമ്മി തിലകൻ, പൊന്നമ്മ ബാബു, ഐമ റോസ്മി, ഒത്തിരി ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരുപാട് ആക്ടേഴ്സ്.
നോൺ ആക്ടേഴ്സ് ഉള്ള ഒരു സിനിമ കൂടിയാണ്. മൊത്തം ലൊക്കേഷൻ കട്ടപ്പന, വാഗമൺ, ഈരാറ്റുപേട്ട, കൊച്ചി. കൊച്ചി ഇത്രയും ലൊക്കേഷൻ ആയിരുന്നു. മ്യൂസിക് ഒക്കെ കൈലാസ് മേനൻ മ്യൂസിക്കലാണ് സിനിമ. കാര്യം 9 പാട്ടുകളുണ്ട് സിനിമയിൽ. സ്കോർ ആയിട്ട് പോകുന്നതും ഉണ്ട് 2-3 എണ്ണം. അപ്പം 9 പാട്ടുകളൊക്കെ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത്, ലവ് സ്റ്റോറി, ഭയങ്കര മ്യൂസിക്കൽ ലവ് സ്റ്റോറി. എന്നാ നമുക്ക് സോണി മ്യൂസിക് ആണ് മ്യൂസിക് എടുത്തേക്കുന്നത്. ഒരു സിനിമയുടെ കാലഘട്ടം മാറി. ഇപ്പം ഓൺലൈൻ പ്രൊമോഷൻ വലിയ സാധ്യതയാണ്. ഒരു സിനിമയ്ക്ക് വലിയ ഹൈപ്പ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പ്രൊമോഷൻ. നമ്മളെതിരല്ല, പക്ഷെ ചില ഘടകങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത് തുറന്നു പറയണമല്ലോ. പണ്ടൊരു പോസ്റ്റർ ഒരു ഫോട്ടോയിൽ തന്നെ പടം കാണാൻ കയറില്ല. അതെ 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 അതെ. ഫോട്ടോ കാർഡ് എന്ന് പറഞ്ഞ സാധനം തിയേറ്ററിൽ ഇങ്ങനെ ഇന്റർവെല് ഫോട്ടോ കാർഡ് ഇടും. അതായത് നമ്മൾ പോസ്റ്റ് കൂടാണ്ട് ബോക്സിനകത്ത് ഫോട്ടോ കാർഡ് ഇടും. അപ്പൊ ഇന്റർവ്യൂ ഉണ്ട്, നമ്മൾ നോക്കും. വേറെ അല്ല അല്ല, ഈ പടത്തിന് തന്നെ വേറെ എന്തൊക്കെ ഇന്റർവ്യൂ ഇതുണ്ടല്ലേ. സിനിമകൾ മാറി, പ്രേക്ഷകർ മാറി, പക്ഷെ ആസ്വാദനത്തിന്റെ രീതി മാറിയിട്ടൊന്നുമില്ല. നമ്മളിപ്പോ ഒരു കടം പടം കണ്ട് ഇഷ്ടപ്പെട്ടു, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ തള്ളിക്കളയും. ഇപ്പം പല പാട്ടുകളും, ഞാൻ പാട്ടിന്റെ പേരൊന്നും പറയുന്നില്ല, ഭയങ്കരമായിട്ട് പാടിക്കൊണ്ടിരുന്ന പാട്ടൊന്നും ഇപ്പം ആരും പാടലില്ല. ഇപ്പോഴും നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാടുന്നത് എന്താണ്? പഴയ പാട്ടുകളാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന. അതുപോലെ തന്നെ ഇപ്പോഴും നമ്മൾ പാടണം. എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്ന ചിത്രം, എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടുകഴിഞ്ഞിരിക്കുന്ന കിലുക്കം, എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിരിക്കുന്നത്, അതൊക്കെ നമ്മൾ എപ്പോഴും കാണും. ഏത് മനസ്സ് സാഹചര്യം നമ്മൾ കാണും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് ആയൊരു പടാലത് കാണുമോ? ഇല്ല, അത് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ സമയത്ത് അതിരുന്ന് കാണുക, മനസ്സിലൊരു ആശ്വാസം. പഴയ സിനിമകൾ, പക്ഷെ ഇപ്പോഴത്തെ ഒരു തിരിച്ചു വരുന്ന സിനിമയ്ക്ക് വലിയ സ്പേസ് കിട്ടും. തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നണേൽ. ഞാൻ ചെന്നൈയിൽ ജീവിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ 1-2 സ്ഥലത്ത് പറഞ്ഞ, എനിക്ക് ഈയിടെ ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മുടെ മലയാള സിനിമയ്ക്ക് നല്ല തിയേറ്ററുകൾ അവിടെ കിട്ടുന്നതാണ് സംഭവം. ഞാൻ പഴശ്ശിരാജയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ സങ്കട പടമുണ്ട്, മമ്മൂക്കയുടെ പടമൊക്കെ നമുക്ക് ഉദയ കോംപ്ലക്സ് ഒന്നും ഒരിക്കലും കിട്ടില്ല, അല്ലെങ്കിൽ വലിയ വലിയ തിയേറ്റർ ഒന്നും കിട്ടിയിട്ടില്ല. ഏതെങ്കിലുമൊക്കെ തിയേറ്ററിൽ കളിച്ച് ഡെയിലി ഷോ ആയിട്ട് കളിച്ചു പോകണം. സമയം ഈ സമയത്ത് ഇപ്പോൾ മാറി കഴിഞ്ഞപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് അമ്മ ഇവിടെ കളിക്കണം, നോക്കുമ്പോൾ പ്രേമലു ഇവിടെ, മമ്മൂക്കയുടെ മറ്റേ പടം അയ്യോ. അതായത് നമ്മളെ ആ അങ്ങടെ എല്ലാ ഭാഷക്കാരും. ഇപ്പം എൻ്റെ മകൻ അവൻ യു കെ പഠിക്കുക, അവരവിടെ നിന്നൊരു ഫോൺ, അവിടെ 17 തിയേറ്ററിൽ മലയാളം പടം കളിക്കണേ ലണ്ടനിൽ, കാരണം അത്രയും മലയാളി സ്റ്റുഡൻസ് അവിടെ എത്തി. അത് വേറെ കാര്യം. ഇതിങ്ങനെ ഫാൻസ് ചെയ്യണേ നോക്കി, കേരളം അല്ലേ, 17 തിയേറ്ററിൽ കളിക്കുകയാണ്. ലോക നിലവാരത്തിലെത്തി മലയാള സിനിമ. എല്ലാ കാലത്തും ലോക നിലവാരത്തിലായിരുന്നു, റീച്ച് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടായിരുന്നില്ല. നമ്മള് ഉണ്ടായിരുന്നില്ല. നമ്മുടെ മൾട്ടിപ്ലക്സിൽ വന്നു, അതല്ല നെറ്റ്ഫ്ലിക്സിലൂടെ മലയാള സിനിമകൾ ആളുകൾ കണ്ടു തുടങ്ങി. ജോജിയുടെ ഒരു ഹാങ് ഓവർ കൊണ്ടിട്ടാണ് എനിക്കിപ്പോഴും മറ്റു ഭാഷാ ചിത്രങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലോചിച്ചു, ജോജി വന്നിട്ട് ഇത്ര വർഷമായി. നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാ ഭാഷയും ഞാനിരുന്നത് ദേവൻ ചേട്ടനായിരുന്നു. ദേവൻ ചേട്ടൻ അതിനകത്ത് വില്ലൻ, ഇതിനകത്ത് വില്ലൻ, എല്ലാമില്ല ദേവൻ. അത് കഴിഞ്ഞ രാജൻ ബിദേവ് ചേട്ടൻ, അത് കഴിഞ്ഞ പിന്നെ ഇവിടുന്ന് ആരും അങ്ങനെ പോയിട്ടില്ല. ബാബു തന്നെ പോയിട്ടുണ്ടോ മോഹൻ രാജ. പക്ഷെ ഇപ്പം അങ്ങനെയല്ലോ, ഇപ്പം എല്ലാവർക്കും കിട്ടുന്ന ഇപ്പം ഫഹദൊക്കെ വിളയാടിക്കൊണ്ടിരിക്കുകയല്ലേ ഇല്ലേ. അപ്പം അതൊക്കെ നമ്മൾ എല്ലാ ഭാഷയിലും നമ്മളെ മലയാളികൾ അഭിനയിക്കുക, അതാണ് നമ്മുടെ ആക്ടേഴ്സിന് എവിടെയും ഒരു വില. ഇപ്പൊ മണിരത്ന സാറിന്റെ പടത്തിൽ, ഇപ്പൊ ജൂനിയർ എൻടിആറിന്റെ കൂടെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കും. മണിരത്ന സാറിന്റെ പടത്തിൽ 9-10 മലയാളികളാണ് അഭിനയിക്കുന്നത് ആ പടത്തിൽ. ഇപ്പൊ നടക്ക തഗ് ലൈഫ് എന്ന് പറഞ്ഞു. അപ്പൊ എന്ന് വെച്ചാൽ അത്രയും പേരെ അവിടെ ഉൾക്കൊള്ളുകയാണ്. അവിടെ പണ്ട് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലൊന്നുമില്ല. ഷൈനിപ്പോ തെലുങ്കിൽ അല്ലേ, തെലുങ്കിലും തമിഴിലും ഒക്കെ ഉണ്ടല്ലോ. നമുക്കും പോണം. തെലുങ്ക് ഞാനൊരു റൈറ്റ് ഡെബ്യൂ വന്നിട്ട് പോയാൽ മതി എന്നുള്ള ഒരു തീരുമാനം. അല്ല, ഞാൻ വന്നിട്ട് അങ്ങനെ എനിക്ക് എനിക്ക് അത്രയും സാറ്റിസ്ഫാക്ടറി ആവാത്തത് കൊണ്ട് ചെയ്യാത്ത. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന വെച്ചാല് ഇവർക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങൾ വേണം. അതാണ് കാലം മാറിപ്പോയി. ഇവരെ സെലക്ട് ചെയ്യാൻ അതൊക്കെ നല്ല രീതിയിൽ പറയണേ കൊള്ളായിരുന്നു. മഹിമ പറഞ്ഞ കാര്യത്തിലേക്ക് പറയുമ്പോൾ അത് ഒന്നും കൂടി ഞാൻ പറയാം. നമ്മുടെ ഈ സിനിമയിൽ ഒരു ഹീറോയിന് വേണ്ടിയിട്ട് ഇപ്പം വേറെ പലരുമായിരുന്നു. അപ്പോൾ അവർക്കൊന്നും ഇതിനകത്ത് സ്പേസ് ഇല്ല എന്ന് പറഞ്ഞ് മാറിയതാണ് ഈ പടത്തിൽ. ഈ പടത്തിൽ 1-2 പേര് മാറിപ്പോയി. ലാസ്റ്റ് അതിനിടയ്ക്ക് എനിക്ക് ഈ സിനിമ തരുമോന്ന് ചോദിച്ച് സ്പേസിന് വേണ്ടി വന്ന ആളാണ് ഇദ്ദേഹം. അതറിയില്ല. ഷെയ്ന നായകൻ എനിക്ക് ആദ്യം അറിയായിരുന്നു.
അതായത് തിരുത്തൽസ് ആദ്യം വിളിച്ചായിരുന്നു എന്നെ. സാന്ദ്രക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. സാന്ദ്ര പറഞ്ഞ ഒരു കഥ. പിന്നെ ഇതുപോലെ ഇവര് വേറെ എന്നെ വിളിച്ച സമയത്ത് തന്നെ ഇവര് വേറെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ചില ഡേറ്റിന്റെ പ്രശ്നം കാരണം ആദ്യം എനിക്ക് ചെയ്യാൻ പറ്റാതെയായി. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കാസ്റ്റിംഗ് ഒക്കെ നടന്നു. പിന്നെ ആ കുട്ടിക്ക് ചില ആ കുട്ടിയുടെ ചില പേഴ്സണൽ റീസൺസ് കാരണം കുട്ടിക്ക് വരാൻ പറ്റാതായപ്പോ ചേച്ചി എന്നെ തിരിച്ചു വിളിച്ചപ്പോഴാണ് ഞാനും കറക്റ്റ് ആ സമയത്ത് ഫ്രീ ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ രണ്ടാമത്. സത്യം പറഞ്ഞാൽ മഹിമേനപ്പ കിട്ടില്ല, ഞാൻ പടം നിന്നു പോയാനോ. അതായിരുന്ന അവസ്ഥ. ഒരു ദിവസം ഇങ്ങനെ സാന്ദ്ര അങ്ങനെ ഭയങ്കര ഡെസ്പായിട്ട് പിന്നെ ഇങ്ങനെ കാണിച്ചു വന്നു മഹിമ വരും. അല്ല അത് അവര് അല്ല എല്ലാ ഒരാള് പോകുമ്പോ നമുക്ക് എപ്പോഴും എങ്ങനെ ഒരാള് പോകുമ്പോ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ടുവരണമെന്നാണല്ലോ നമുക്ക് ആഗ്രഹം വരിക. നമ്മളിനി അതായത് ഇവർക്ക് പല സമയങ്ങളിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും ചേച്ചി ഒരു തവണ പറഞ്ഞായിരുന്നു എനിക്ക് വന്നതൊക്കെ ഞാൻ ഉദ്ദേശിച്ചതിലും നല്ലതായി ഈ സിനിമയില്. അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആദ്യം ഉണ്ടായി, പല കാസ്റ്റ് മാറി 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 വന്നു. ഈവൻ ഷൈന്റെ കാസ്റ്റ് പോലും ആദ്യം വേറെ ആളായിരുന്നു. അപ്പൊ അത് മാറി മാറി പിന്നെ വരുന്നത് എപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചാലും ഒക്കെ ഒരുപാട് മുകളിലുള്ള ഒരാളാണ് വരുന്നത്. എല്ലാ കാസ്റ്റിംഗിൽ മാത്രമല്ല ഈ സിനിമയുടെ പല ഘട്ടങ്ങളിലും പല പ്രതിസന്ധികളിലും ഈ പ്രതിസന്ധി എല്ലാം ക്രോസ് ചെയ്ത് അവസാനം ഈ റിലീസ് ഡേറ്റ് വരെ, ഈ ജൂൺ 7th എന്ന് പറയുന്ന റിലീസ് ഡേറ്റ് വരെ നമ്മൾ ഇങ്ങനെ മാറി മാറി ഏറ്റവും അവസാനം നമുക്ക് നല്ലൊരു ഇത് കിട്ടുന്നത് പോലെയാണ് ഈ സിനിമയിൽ എല്ലാം സംഭവിച്ചേക്കുന്നത്. തീർച്ചയായിട്ടും സംഭവിച്ചാൽ നല്ലതാകട്ടെ. സിനിമ കണ്ടിറങ്ങുമ്പോൾ എല്ലാവരും ഹൃദയത്തിൽ ഈ സിനിമ ഉണ്ടാകട്ടെ. മൂന്ന് കാലഘട്ടത്തിൽ പറയുന്ന പ്രണയകഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ, കുടുംബ സിനിമ, കുടുംബമായിട്ട് കൊണ്ട് സിനിമ കാണാം. ഒത്തിരി സന്തോഷം. താങ്ക് യു. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ ദി എക്സ്പെർട്സ് ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.